ജന്മസാഫല്യം ദ ഹെറർ സോറി. രചന സൗഫിയ റഫീഖ്, അസ്മാഷിറി. അവതരണം സൽസാമുസ്തു. കുളി കഴിഞ്ഞ നേരെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് ഇന്നത്തെ ഇന്റർവ്യൂവിൻ്റെ റിഹേഴ്സൽ നടത്തുകയാണ് എസ. ഐ എം എസ, 21 ഇയർ ഓൾഡ്, ഫ്രം പാളേരി, കോട്ടയം. ഫാദർ ഈസ് ഐസക് എബ്രഹാം, മദർ ഈസ് ജെനിഫർ. എലൻ എബ്രഹാം ഈസ് മൈ ബ്രദർ. തന്നെയും തൻ്റെ കുടുംബത്തെയും അതിമനോഹരമായി വിവരിച്ചുകൊണ്ട് തൻ്റെ ഇന്റർവ്യൂവിൻ്റെ റിഹേഴ്സൽ ഭംഗിയായി തുടക്കം കുറിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലുള്ള കണ്ണാടിയിലെ പ്രതിബിംബം മാറി ഒരു സുന്ദരിയായ ഒരു നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയെ മാറി. ഹെസല്ല, ഞാനാണ് നിഹാരിക. അവളുടെ കിളിക്കൊഞ്ചൽ ആ മുറിയാകെ മുഴങ്ങിക്കെട്ടു. പെട്ടെന്നായതുകൊണ്ട് എസ പുറകിലേക്ക് വേച്ചു പോയി ബെഡിൽ വീണു. ശ്വാസഗതി പൂർവ്വസ്ഥിതിയിലായതും അവളെണീറ്റ് മുറി മുഴുവൻ കണ്ണോടിച്ചു. എല്ലാം എൻ്റെ തോന്നലായിരുന്നു എന്ന് വിശ്വസിച്ച് അവൾ ഒതുങ്ങിയിറങ്ങി. രാവിലെ മമ്മ പപ്പക്ക് ഓഫീസിൽ പോകുന്നതിനെല്ലാം റെഡിയാക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു. എന്നെ കണ്ടുടനെ മമ്മ രാവിലത്തെ നാസ്ത എനിക്ക് കൊണ്ടുതന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും ചിന്ത കണ്ണാടിയിൽ കണ്ട ആ പ്രതിബിംബമായിരുന്നു. തൻ്റെ ചെവിയിൽ ഇപ്പോഴും ആ കിളിക്കൊഞ്ചിലായിരുന്നു മുഴങ്ങിക്കേട്ടിരുന്നത്. അവൾ തലേന്ന് കുടഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മമ്മയോട് പറഞ്ഞുകൊണ്ട് ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്ന പപ്പക്ക് മുത്തവും കൊടുത്തുകൊണ്ട് അവളുടെ ആദ്യ ഇന്റർവ്യൂവിന് വേണ്ടി അവൾ പുറപ്പെട്ടു. തങ്ങളുടെ കുറച്ച് അകലെയുള്ള വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് വീട് മാറി വന്നത് അസയും കുടുംബവും. വീട് ശരിയാകുന്നതിൻ്റെ തിരക്കിലാണ് അമ്മ ജെനിഫർ എന്ന ജെന്നിയും അനിയൻ എലാനും. ഈ സമയം കൊണ്ട് പപ്പ ഓഫീസിൽ പോയി കഴിഞ്ഞിരുന്നു. തൻ്റെ ഇന്റർവ്യൂ ഭംഗിയായി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ എസയും ഇവരുടെ കൂടെ ശുചീകരണത്തിൽ ഏർപ്പെട്ടു. ജോലി ചെയ്യുന്നതിനിടയിൽ അവൾ ഇന്റർവ്യൂവിൽ നടന്ന ഇരുവർക്കും വിവരിക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ റൂം വൃത്തിയാക്കുന്നതിനായി അങ്ങോട്ട് പോയി. എല്ലാം ഒന്ന് അടക്കും ചിട്ടയായി വെക്കുകയായിരുന്നു. തലേന്ന് രാത്രി എത്തിയതിനാൽ ഒന്നും തന്നെ എടുത്തു വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലായിടത്തും പൊടികൾ നീക്കി തുറച്ച് എൻ്റെ ബുക്കുകൾ അടക്കി ഷെൽഫിൽ വെച്ച് ഡ്രസ്സുകൾ കാർഡ്ബോർഡിൽ അടുക്കി വെച്ചു. അപ്പോഴാണ് അവളുടെ കണ്ണിൽ അത് ഉടക്കിയത്. എന്താണെന്ന് ഒന്നും കൂടെ നോക്കിയപ്പോൾ അതൊരു കള്ളറയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൻ്റെ വീണ് കിടക്കുന്ന പൊടികളും ചിലനികളെയും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി കാലങ്ങളേറെയായി അത് തുറന്നിട്ടെന്ന്. തനിക്ക് എങ്ങനെയെങ്കിലും അത് തുറക്കണമെന്നായിരുന്നു അവളുടെ വിളി. തായിട്ട് പൂട്ടാത്ത ഷെൽഫായതിനാൽ അവൾ അതിൻ്റെ വാതിൽ ശക്തിയോടെ തുറന്നു നോക്കി. കാലങ്ങൾ പയക്കമുള്ളതിനാൽ അധികം അൽപ്പിടുത്തത്തിന് ഇടവരാതെ അവൾക്ക് തുറന്നു കിട്ടി. ആകെ മാറാല കൊണ്ട് മൂടിപ്പൊട്ടിരുന്ന അവൾ അതെല്ലാം തുടച്ചു മാറ്റി നോക്കുമ്പോൾ അതിൽ കാണാൻ അതിശയിപ്പിക്കുന്ന ഒരു പെട്ടി അവളുടെ കണ്ണിൽപ്പെട്ടു. ഹെസ, നീ അവിടെ എന്തെടുക്കുവാ? കഴിഞ്ഞില്ല ഇതുവരെ, ഭക്ഷണം കഴിക്കാവാ. ആ പെട്ടി എടുത്ത് അവൾ തുറന്നു നോക്കുമ്പോഴാണ് മമ്മ തായി നിന്ന് വിളിച്ചത്. ദാ വരുന്നു അമ്മ. അവളെ പെട്ടി തൻ്റെ കട്ടിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഷെൽഫ് പഴയപ്പടി പൂട്ടി താഴേക്ക് പോയി. പോയതിൻ്റെ പിന്നാലെ റൂമിൽ നടന്നതൊന്നും തന്നെ അവൾ അറിഞ്ഞതേയില്ല. മമ്മ ഫുഡ് പുറത്തു നിന്നാണോ? അതെ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അതെ മമ്മ, ഈ നാടൻ സദ്യക്ക് അടിപൊളി രുചിയാണല്ലേ. ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ച് ശീലമുള്ളത് കൊണ്ട് ഇതുപോലെ വെറൈറ്റി ആഹാരങ്ങളെല്ലാം നല്ല പ്രിയമായിരുന്നു. സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കഴിയെണീറ്റ് പപ്പൻ വരാൻ നോക്കി. ആ പെട്ടി തുറക്കാനുള്ള ആകാംക്ഷയിൽ എസ് വേഗം തന്നെ റൂമിലേക്ക് പോയി. വാതിൽ കുറ്റിയിട്ട് തിരിഞ്ഞതും ജനൽപാളികൾ പൊട്ടിക്കിടക്കുന്നു. ഏ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പോകുമ്പോ ഇല്ലല്ലോ. പൊട്ടുന്ന ശബ്ദവും കേട്ടില്ല. അവൾ മമ്മയോട് കാര്യം പറഞ്ഞു. അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാറ്റ് കൊണ്ട് അടഞ്ഞു പൊട്ടിയതാകും. മുകളിൽ നിന്ന് അധികം സൗണ്ടൊന്നും താഴേക്ക് കേൾക്കില്ല. പോരാത്തതിന് നമ്മൾ ഫാൻ കൂടെ ഇട്ടില്ലേ, അതുകൊണ്ടാകാം കേൾക്കാഞ്ഞത്. വൈകുന്നേരം പപ്പ വന്ന് ആളെ കൊടുന്ന് ഒരു വയസ്സായ ആശാരിയായിരുന്നു. ജനൽ നേരെ ആക്കാമെന്ന ആശാരിയുടെ മുഖത്തെ ഭയം ആരും ശ്രദ്ധിച്ചതേയില്ല. എസയുടെ റൂമിന് മുന്നിലെത്തിയപ്പോൾ അയാളൊന്ന് പതറാതിരുന്നില്ല. അയാൾ സമയം വൈകാതെ തൻ്റെ ജോലി പൂർത്തീകരിച്ച് വേഗം ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഓരോ തിരക്കുകളിൽപ്പെട്ട് അന്ന് അവൾക്ക് ആ പെട്ടി തുറക്കാനേ കഴിഞ്ഞില്ല. പെട്ടി ആലോചിച്ചായിരുന്നു അവളുടെ രാവു മുഴുവൻ. എപ്പോഴും അവൾക്ക് ഉറക്കം പിടിച്ചിരുന്നു. പുലരിയെ വരവേറ്റതും പെട്ടിയുടെ ആലോചനയിലൂടെയായിരുന്നു. അവൾ ഫ്രഷാകലൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോയി. പപ്പ ഓഫീസിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അല്ല, എണീറ്റിരുന്നിരുന്നില്ല. മമ്മയെ അടുക്കളയിൽ സഹായിച്ചു. അപ്പോഴേക്കും പപ്പക്ക് പോകാനുള്ള സമയമായിരുന്നു. എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വൃത്തിയാക്കി അവൾ പെട്ടി തുറക്കാനുള്ള ആകാംക്ഷയിൽ വേഗം മുറിയിലേക്ക് തന്നെ പോയി. അവൾ റൂമിലെത്തി വാതിൽ കുറ്റിയിട്ട് മെല്ലെ കട്ടിലിൻ്റെ ചുവട്ടിൽ നിന്നും ആ പെട്ടി എടുത്തു. അധികം ബലം പ്രയോഗിക്കാതെ തന്നെ അവൾക്കത് തുറന്നു കിട്ടി. അതിലൊരു ഡയറി ആയിരുന്നു. അത് പുറത്തെടുത്ത് പെട്ടി അടച്ച് കട്ടിൻ്റെ ചുവട്ടിൽ തന്നെ മാറ്റിവെച്ചു. ഡയറിയുമായി അവൾ ബെഡിൽ കിടന്ന് മെല്ലെ അത് തുറന്നു നോക്കി. ആദ്യ ഭാഗം ഒരു പെൺകുട്ടിയുടെ ചിത്രം, നല്ല മനോഹരമായി വരച്ചതായിരുന്നു. അടിയിൽ നിഹാരിക എന്നും എഴുതിയിരുന്നു. അത് വായിച്ചപ്പം ഇന്നലെ രാവിലെ ചുറ്റിലും കേട്ട ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി. തല കുടഞ്ഞുകൊണ്ടവൾ ബെഡിൽ നിന്നും വേഗത്തിൽ എണീറ്റു. എസാ, എസാ,
മമ്മയുടെ അലറിയുള്ള വിളി കേട്ട് എസ്സയും അപ്പുറത്തെ റൂമിൽ നിന്ന് അനിയനും കൂടെ ഓടി അടുക്കളയിലെത്തി. മമ്മയുടെ സാരിയുടെ തുമ്പാകെ കത്തി പിടിച്ചിരുന്നു. അവളാക്ക് പേടിച്ച് എസ്സ വേഗം വെള്ളം കൊണ്ട് തീ കെടുത്തി. എന്താ മമ്മ ഉണ്ടായത്? എങ്ങനെ കത്തി പിടിച്ചു? തീ കത്താൻ വേണ്ടി അടുപ്പൊന്നും കത്തിച്ചിരുന്നില്ലല്ലോ. ഇനി സ്റ്റൗവിൽ നിന്ന് കത്തിയതാണോ? ആണെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കത്തിയതാണ് കണ്ടത്. സാരല്ല, പപ്പ വന്നിട്ട് പറയാം. പിന്നെ മമ്മയുടെ കൂടെ തന്നെ താഴെ നിന്നു. മമ്മ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് വന്നിട്ടും എല്ലാവരും കൂടെ മൂട് മാറ്റാൻ നോക്കിയിട്ടും നടന്നില്ല. മമ്മ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയൊരു ഇരിപ്പിരുന്നു. പപ്പ വന്നതും കാര്യം പറഞ്ഞു. പപ്പ അവിടെയൊക്കെ നോക്കിയിട്ടും സാരിയിൽ തീ പിടിക്കാൻ തക്കതായ ഒന്നുമില്ലായിരുന്നു. പിന്നെ മമ്മയെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാനും എല്ലാവരും കൂടെ ടി വി കണ്ടിരുന്നു മമ്മയുടെ പപ്പയുടെ മുറിയിൽ. അതിച്ചായ, നമ്മൾ വന്നത് പിന്നെ ഇവിടെ ഓരോന്നിങ്ങനെ നടക്കുന്നു. ഇവിടെ അത്തത് എന്തോ നടക്കാൻ പോണ പോലെ തോന്നുക. എൻ്റെ ജനി, ഇന്ന് ശ്രദ്ധിക്കാണ്ട് ഓരോന്ന് ചെയ്തിട്ടിപ്പോൾ വീടിനായോ കുഴപ്പം? അങ്ങനെയല്ല ചായ, അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. നീ ഓരോന്നേരം ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട കേട്ടോ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, നീ ഫുഡ് എടുത്തു വെക്ക്, എന്നിട്ട് ബാക്കി ചർച്ച ചെയ്യാം. അല്ല, ഇതൊക്കെ കേട്ട് പിള്ളേർ കൂടെ പേടിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടെയല്ലേ കഴിയേണ്ടത്. മമ്മ വന്നപ്പോൾ ഞാനും അമ്മയും കൂടെ ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും പപ്പയും എലാനും വന്നു. അല്ലേലും ഫുഡിൻ്റെ മണം അടിച്ചാൽ എലാനെ എവിടെ നിന്നായിരുന്നാലും പൊങ്ങി വരും. അല്ലേ പപ്പ, നീ കുടി ചേച്ചി, എൻ്റെ മമ്മ എനിക്ക് വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അയ്യടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടിയാ. അല്ലേ മമ്മ? ഓ, തുടങ്ങി രണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് ഇനി ചട്ടക്കെടുത്താലേ അടങ്ങത്തുള്ളൂ. പപ്പ, രണ്ടാളും ഒരുപോലെ വിളിച്ചു. പോട്ടൻ്റെ ജെന്നി, പിള്ളേരല്ലേ നിങ്ങളെ പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണത്തിനെയും കൊഞ്ചിച്ച് വഷളാക്കുന്നത്. മമ്മയുടെ മൂട് മാറിയതും ഞാനും എല്ലാനും തമ്പസപ്പ് കാണിച്ച് കണ്ണിറുക്കി. പിന്നെ അവർ തമ്മിലായി വാക്ക് തർക്കം. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനായി റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോഴാണ് റൂമിനോട് ചേർന്നുള്ള ബാൽക്കണി ഇതുവരെ തുറന്നില്ലല്ലോ എന്ന് ആലോചിച്ചത്. നേരെ അങ്ങോട്ട് പോയി. ഒരു വല്ലാത്ത ശബ്ദത്തോടെ ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നു. അവിടെ മുഴുവൻ പൊടിയായിരുന്നു. പക്ഷെ മുന്നിലെ കാഴ്ച അതിമനോഹരവുമായിരുന്നു. നിരാവ് പോയിക്കുന്ന പൂർണ്ണചന്ദ്രനും അകലെ കാണുന്ന ചെറിയ കുന്നിൻ ചെരിവുകളും അവിടെയുള്ള വീടുകളിലെ വെളിച്ചവും ഒരു മനോഹര കാഴ്ചയായിരുന്നു. അതിന് മാറ്റം കൂട്ടുവാൻ എന്നോണം മുറ്റത്തെ മുല്ലവള്ളിയിൽ നിന്നും സുഗന്ധം വഹിച്ചു കൊണ്ടുവരുന്ന ചെറിയ തണുത്ത കാറ്റും. വേറൊരു ലോകത്തെന്ന പോലെ കുറച്ചു നേരം അങ്ങനെ നിന്നു. അപ്പോഴാണ് ഡയറിയുടെ കാര്യം ഓർമ്മ വന്നത്. വേഗം പോയി അതെടുത്ത് റൂമിൽ നിന്നും ഒരു ചെയർ വലിച്ചിട്ട് ബാൽക്കണിയിൽ വന്നിരുന്നു. പിന്നിലായി അവളും. ഹെസ ഡയറി തുറന്ന് ആദ്യ ഭാഗം വായിക്കാൻ തുടങ്ങി. ഞാൻ നിഹാരിക, ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ. അതാവും എപ്പോഴും പരീക്ഷണങ്ങളാണ്. സ്വന്തം മാതാപിതാക്കൾ ആരെന്നറിയാത്തവൾ. എന്നാലും തനിക്കുണ്ട് സ്നേഹത്തിൽ നിറഞ്ഞ ഒരച്ഛനും അമ്മയും. നിഹേ, എന്താ അമ്മ? മോൾ എന്തെടുക്ക? ഇവിടെ ഒന്ന് വരാവോ? മുകളിലായിരുന്ന ഞാൻ വേഗം താഴെ അമ്മയുടെ അടുത്ത് പോയി. പോകുന്ന വഴി അമ്മാവൻ്റെ മകൾ അനു പുച്ഛം നിറഞ്ഞ ചിരി എനിക്കായി സമ്മാനിച്ചു. ഹീതയുടെയുള്ളവർ തനിക്ക് എന്നും തരുന്നതാണ്. അതിന് പിന്നിൽ വലിയ കാരണമാണ്, ഞാനൊരു അനാഥയാണ്. എൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ് ദേവേന്ദ്രനും അരുന്ധതിയും. മംഗലത്ത് തറവാട്ടിൽ കൃഷ്ണരായത്ത് നമ്പൂതിരിയുടെ ഇളയ പുത്രനാണ് ദേവേന്ദ്രൻ. അമ്മയുമായുള്ള വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്നതിനാൽ അടുത്തുള്ള അനാഥാലയത്തിൽ നിന്നും എന്നെ ദത്തെടുക്കുകയായിരുന്നു. അന്നു മുതൽ ഇവിടെയുള്ള ദേവയാനി മുത്തശ്ശിക്കല്ലാതെ ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും ഞാനെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കുഞ്ഞു രാജകുമാരിയാണ്. താഴെ എത്തിയതും അമ്മ വയ്യാതെ സോഫയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. എന്തു പറ്റിയമ്മ? നിന്നെ താഴോട്ട് കാണാഞ്ഞിട്ട് മുകളിലേക്ക് കയറിയതാ, കാലുളുക്കി. നീ ആ തൈലൊന്നിട്ട് തരാമോ? മുട്ടിന് ഭയങ്കര വേദന. അമ്മയോട് പറഞ്ഞിട്ടില്ലേ വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങി വന്നോളാന്ന്. ഇപ്പം കണ്ടോ കാലുവേദന ആയത്. ഓരോന്ന് പറഞ്ഞ് അമ്മക്ക് തൈലിട്ട് കൊടുക്കുമ്പോഴും അമ്മ വാത്സല്യത്തോടെ എൻ്റെ തലയിൽ തലോടുന്നുണ്ടായിരുന്നു. തൈലം ഇട്ട് കഴിഞ്ഞതും ഞാൻ അമ്മയെ നോക്കി അമ്മ കണ്ണുകൊണ്ട് സമ്മതം തന്നതും ഞാൻ മുകളിലേക്ക് തന്നെ പോയി. അതിന് കാരണമുണ്ട്. അമ്മയുടെ ആങ്ങള, അതായത് എൻ്റെ അമ്മാവൻ, എനിക്ക് അങ്ങനെയാണേലും അവരൊന്നും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അമ്മാവൻ്റെ മകൻ രുദ്രേവ് എന്നെ കല്യാണം കേൾക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെയുള്ളവർക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. എനിക്കും അമ്മക്കും അച്ഛനും മുത്തശ്ശിക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു അനാഥായതുകൊണ്ട് അമ്മാവനും കുടുംബത്തിനും ഇഷ്ടമല്ലാത്തത്. രുദ്രദേവ് എന്നെ കല്യാണം കഴിച്ചാൽ സ്വത്തിൽ ഭാഗം കൊടുക്കുക എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്നാലും അവരൊന്നും അതിന് സമ്മതിക്കില്ല. ആ ഉറപ്പാണ് എനിക്ക് ആശ്വാസവും. അതിൻ്റെ പുച്ഛമാണ് നേരത്തെ അനു തന്നത്. രുദ്രനിപ്പം ഇവിടെ ഉണ്ട്. ആളുടെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ അമ്മായിൻ്റെ വകരപരൻ്റെ പാട്ട് കേൾക്കേണ്ടി വരും. അത് അമ്മക്കറിയാം.
രുദ്രനെ ഞാൻ വശീകരിച്ചെടുത്തതാണെന്നാണ് അമ്മായിൻ്റെ പറച്ചിൽ. വെറുതെ അവരെ വായിലുള്ളത് കേട്ട് മനസ്സ് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രുദ്രൻ തറവാട്ടിൽ വരുമ്പോൾ മാത്രം ഞാൻ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതെന്താന്നല്ലേ? എനിക്ക് അമ്മയെ അമ്മാവൻ്റെ സമ്മതമില്ലാതെ ബാക്കിയുള്ളവരുടെ സമ്മതത്തോടെ രുദ്രനെ കല്യാണം കഴിച്ചിടുന്നു. അതിനുള്ള ഒരേ ഒരു കാരണം, എൻ്റെ ആത്മാവ് പാതിയായ ഒരാളുണ്ട്. വർഷങ്ങൾ കൊണ്ടെൻ്റെ ഒരു നോട്ടത്തിനായി അല്ലിലൊരു പുഞ്ചിരിക്കായി കാത്തിരിക്കുന്നവർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നവർ. ഞാൻ ഒരു നോട്ടം കൊണ്ടുപോലും അവനെ അറിയിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടം. പക്ഷെ അവനറിയാം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവനൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്നെ ശല്യം ചെയ്തിട്ടുമില്ല. ഇന്ന് വരെയും ഹൃദയങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ എനിക്കറിയാം അവനെൻ്റെ ചാരയുണ്ടെന്ന്. എൻ്റെ മാത്രം മേഘരൂപൻ, പേര് പോലെ തന്നെ നിർമ്മലമായവൻ. ഈ ഒരു ജന്മം, ഈ നിഹാരികക്ക് ഒരു ജീവിതമുണ്ട്, അതിൻ്റെ മേഘരൂപനൊപ്പമായിരിക്കും. മേഘരൂപൻ്റെ പേര് വായിച്ചതും എസയുടെ പുറകിൽ നിന്നും നിഹാരികയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഓർമ്മകളുടെ ഭാരത്തിൽ അവൾ രൗദ്രഭാവം പൂണ്ട് അത് മറക്കാൻ നിന്നോണം ഇരുട്ട് കനത്ത നായ്ക്കൾ ഒരിടെ തുടങ്ങി. ചെവികൾ തുറക്കുമ്പോൾ കുമ്മൻ്റെ ശബ്ദം ഉയർന്ന് ശക്തിയിൽ കാറ്റ് വീശി. തുടരും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ക്ലൈമാക്സുമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇൻഷാല്ലാ വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാണ്ട് കാണുക. അബീസ് മിസ്സൽ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.